കുപ്രതിനോ പുണ്യവാന്റെ ദിവസം മിലൻ കുന്തേരയുടെ അസഹനീയമായ ഭാരക്കുറവുകളെക്കുറിച്ച് പരാമർശിച്ചത് ഓർക്കുമല്ലോ. ദി അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്. വ്യക്തിമുദ്ര പതിപ്പിക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നോക്കിയിട്ടുള്ളവർക്കറിയാം ഒരു മുദ്ര പതിപ്പിക്കാൻ എത്ര ശക്തിയിൽ ലഭിക്കണമെന്ന്. ഒരു ശരാശരി മനുഷ്യന് എന്ത് വ്യക്തിമുദ്രയും പാദമുദ്രയുമാണ് ഈ ലോകത്ത് പതിപ്പിക്കാനാകുക? ലോകത്തിൻ്റെ മുൻപിൽ ലഘുവായി പോകുന്ന, നിസ്സാരമായി പോകുന്ന മഹാഭൂരിപക്ഷമാണ് നമ്മൾ. നമുക്ക് നിരം തൊടാനോ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനോ ഈ ലോകത്ത് ഇടമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാരക്കുറവ് നമ്മുടെ നിസ്സാരതകളുടെ ഒരു സൂചനയാണ്. ഒന്നുറപ്പിച്ചു പറയാനോ ചെയ്യാനോ ഇരിക്കാനോ വിശ്രമിക്കാനോ പോലും സാങ്കത്യം കൽപ്പിക്കപ്പെടാത്തവരുടെ ഭാരക്കുറവ്, അത് അസഹനീയമാണ്. അസ്വസ്ഥതയുടെ പ്രവാചകനായിരുന്ന നീച്ചെ പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാം കറങ്ങിത്തിരിഞ്ഞ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഇറ്റേണൽ റിക്കറൻസ്. ഒരു ശരാശരി ദിവസത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും ഒന്നെടുത്തു നോക്കിക്കേ. ഇതൊക്കെ ഒന്നടങ്ങിയിട്ട് വേണം വിശ്രമിക്കാനെന്ന് കരുതുമ്പോൾ പറയുകയാണ്, ഇത് ഇനിയും അടുത്ത ഭാഗം ആടിത്തിമിർത്തി വരുമെന്ന്. ഒരേ വഴിയിൽ കാൽ ചവിട്ടി ഉറപ്പിച്ച് നടന്നെടുത്ത് പുല്ല് പോലും മുളക്കില്ല എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ തഴമ്പുകളും തഴക്കങ്ങളും പച്ചപ്പകന്ന് ചെളിനിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസഹനീയമാണ് ഈ ജീവിതഭാരവും. എങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ ചെയ്തു എന്നൊരു സംതൃപ്തിക്കായി ആ ഭാരങ്ങൾ എത്ര നാൾ എത്ര ആക്കത്തിലെടുക്കാനും നാം തയ്യാറാകുന്നു. ഒരു വിലയുമില്ലാത്ത ഭാരക്കുറവിനേക്കാൾ എത്രയോ നല്ലതാണ് നടുപൊടിക്കുന്ന ഈ ഭാരമെന്ന് നാം എല്ലാം ചിന്തിക്കുന്നു. അബ്സേർഡിറ്റി, വ്യർത്ഥത, നിരർത്ഥകത എന്നൊക്കെയാണ് ചിന്തകന്മാർ ഈ ലോക ജീവിതത്തിൻ്റെ ഈ സമസ്യയെ വിളിക്കുന്ന പേര്. നമ്മുടെ ഐതിഹ്യ കഥയിലെ നാറാണത്ത് ഭ്രാന്തനും ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസ് രാജനും പകലന്തിയോളം കല്ലുരുട്ടി കയറ്റി കുന്നിൻ തലപ്പിലെത്തിച്ചിട്ട് താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നത് ഇതിനാലാണ്. അവർ ജ്ഞാനികളായതുകൊണ്ട് ചിരിക്കുന്നു. നമ്മളാകട്ടെ എല്ലാ ദിവസവും വ്യർത്ഥതകൾ വളരെ ആയാസപൂർവ്വം ആവർത്തിച്ചിട്ടും അതിൻ്റെ വ്യർത്ഥത തിരിച്ചറിയുന്നു പോലുമില്ല. തർക്കശാസ്ത്രത്തിൽ വാദഗതികളുടെ നിരർത്ഥകതയെ സ്ഥാപിച്ചെടുക്കാൻ റെഡുക്സിയോ അത് അബ്സൂർദും എന്നൊരു സങ്കേതമുണ്ട്. പൊളിച്ചെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം, റെഡ്യൂസിംഗ് ടു അബ്സേർഡിറ്റി. സവാളയുടെ തൊലി ഉരിയുന്നത് പോലെയാണത്. വലിയ ജീവിത സ്വപ്നങ്ങളുമായി വന്ന ഒരു യുവാവിൻ്റെ അടുത്ത് വിശുദ്ധ ഫിലിപ്പ് നേരി ചോദിച്ചുകൊണ്ടിരുന്നു, എന്നിട്ടെന്ത് ചെയ്യും? പഠിച്ചിട്ട്, ഉദ്യോഗം കിട്ടിയിട്ട്, ധനം സമ്പാദിച്ചിട്ട്, സുഖം നേടിയിട്ട്, അങ്ങനെ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മനുഷ്യൻ്റെ ഇത്തരം അസ്തിത്വ ദുഃഖങ്ങളുടെ ഭാരം പേറിക്കൊണ്ട് വിശ്വാസത്തോട് സംവദിക്കുന്ന സഭാപ്രസംഗകൻ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഇന്ന് ആദ്യ വായന. മിഥ്യകളിൽ മിഥ്യ, ഹബാൽ ഹബാലിം. ഇംഗ്ലീഷിൽ നിരർത്ഥകതയെ സൂചിപ്പിക്കുന്ന വാനിറ്റി, അബ്സേർഡിറ്റി എന്നീ വാക്കുകൾ കൊണ്ട് ഇതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നു. ഹബാൽ നീരാവിയാണത്, മഞ്ഞുള്ള വെളുപ്പാൻ കാലത്ത് സംസാരിക്കുമ്പോൾ നിശ്വാസം പുകയുന്നത് പോലെ. അപ്പോൾ തന്നെ മാഞ്ഞകലുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ മാസ്ക് വയ്ക്കുമ്പോൾ കണ്ണടയിലടിക്കുന്ന ആവി പോലെ. ആദ്യം രക്തം ചൊരിഞ്ഞ ആ നിഷ്കളങ്കന്റെ പേരും ഇതുതന്നെയായിരുന്നു, ആബേൽ. അധ്വാനിച്ചിട്ടും നേർവഴി നടന്നിട്ടും ദൈവത്തെ ചേർത്ത് പിടിച്ചിട്ടും സ്വന്തം കൂടപ്പിറപ്പിന്റെ കയ്യാൽ ഒടുങ്ങിയ അവന്റെ കഥയേക്കാൾ വലുതായി ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ വരച്ചിടാൻ പ്രയാസമാണ്. ജീവശ്വാസം റൂഹായുടെ ഒരു അംശം മാത്രമാണ് ഈ ഹേബേൽ, ഒരു ഉച്ചിഷ്ടം. അതുകൊണ്ട് തന്നെ ഹേബേലും റൂഹായും തമ്മിലുള്ള താരതമ്യം ഇവിടെ ശ്രദ്ധേയമാണ്. റൂഹ ദൈവാത്മാവിന്റെ സൂചന കൂടിയാണെന്ന് ഓർക്കുമ്പോൾ പുകമഞ്ഞു പോലെയുള്ള നമ്മുടെ അധ്വാനങ്ങൾ ഹെബേൽ വിഫലമായി പോകാൻ കാരണമെന്താണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാറ്റിനെ പിന്തുടരുന്നവരെ പോലെ ആകുന്നു നമ്മൾ, റവൂത്ത് റുവാഹ്, നിഷ്ഫലതയുടെ കഠിനാഭ്യാസം. നമ്മുടെ ഓർമ്മ പോലും ബാക്കിയാകുന്നില്ല. യഹൂദ ചിന്തയിൽ അതൊരു വലിയ ദുർഗതിയാണ്. ഇത്രയൊക്കെ ഇവിടെ പാടുപെട്ടിട്ടും ഒരു പാദമുദ്ര പോലുമില്ലാതെ അകന്നു പോകേണ്ടി വരുന്നല്ലോ. ദൈവനാമം എടുത്തു പറയാത്ത ഈ ഗ്രന്ഥത്തിന് ബൈബിളിൽ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് സഭാപ്രസംഗന്റെ പ്രാധാന്യം മനസ്സിലാകൂ. മനുഷ്യന്റെ അസ്വസ്ഥതകളെയും വിചാരങ്ങളെയും അത് പച്ചയായി വരച്ചിടുകയാണ്. ദൈവത്തെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങൾ പൊടിയിലമരും. നമ്മളും ഇന്നലെ നാഥൻ നൽകിയ നിർദ്ദേശവുമായി ചേർത്ത് വായിച്ചാൽ അത് കൃത്യമായി മനസ്സിലാകും. കാലിലെ പൊടി തട്ടിക്കളയുക. ദൈവത്തെ നിരസിക്കുന്നവർക്കുള്ളൊരു ഓർമ്മക്കുറിയാണത്, കൊട്ടിയാൽ അടിഞ്ഞു വീഴുന്ന പറന്നകലുന്ന പൊടി മാത്രമാണ് നീ. നിന്റെ അധ്വാനവും സമ്പത്തും തന്നെ നിന്നെ മണ്ണിലമർത്തും. ഇന്ന് യാദൃശ്ചികമായി ഉണ്ടായ ഒരു ഉൾക്കാഴ്ച വിവരിക്കാതെ തരമില്ല. മാൻ ഇൻ ദ ഹൈ കാസിൽ എന്നൊരു പരമ്പര കാണുകയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനും ജർമ്മനിയും ചേർന്ന് അമേരിക്കയെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിൽ ഉള്ള ഒരു സാങ്കല്പിക കഥയാണത്. അമേരിക്ക രണ്ടായി വിഭജിച്ച് ജപ്പാനും ജർമ്മനിയും ഭരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ രണ്ട് വിമതർ തമ്മിൽ നടത്തുന്നൊരു സംഭാഷണ ശകലം.
ഒരാൾ ഒരു ബൈബിൾ എടുത്ത് താൻ അതിൽ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം ഏതെന്ന് വെളിപ്പെടുത്തുന്നു സഭാപ്രസംഗകൻ. അയാൾ പറയുന്നു, സഭാപ്രസംഗകൻ പറയുകയാണ്, സൂര്യന് കീഴെ എല്ലാം മിഥ്യ. അങ്ങനെയെങ്കിലൊരു വഴിയുണ്ട്, സൂര്യന് മുകളിൽ എന്തെന്ന് തേടണം. മറ്റയാൾ ചോദിക്കുന്നു, അതെന്താണ് സൂര്യന് മുകളിലുള്ളത്? അയാൾ പറയും, സൂര്യൻ ജപ്പാന്റെ പ്രതാപത്തിൻ്റെ അടയാളമാണ്. അതിനു മുകളിൽ അവർക്ക് വീരത്യാഗങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ജർമ്മൻകാർക്കാകട്ടെ സൂര്യന് മീതെ ഒന്നിനെക്കുറിച്ചും അവബോധവുമില്ല. വ്യർത്ഥാഭിമാനവും ലൗകികതയും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മെ അനുവദിക്കില്ല എന്ന് അവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്ന് സഭാപ്രസംഗകനെ ഉയർത്തിയ അതേ ചോദ്യങ്ങൾ സങ്കീർത്തനം 90 ഉയർത്തുന്നുണ്ട്. ഒപ്പം ഒരു ഉത്തര സൂചികയുമുണ്ട്. മോശം നടത്തുന്ന ഒരു ധ്യാനമാണ് ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി. ജീവിതം ഒന്നും മിണ്ടാതെ അങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ മുളച്ച് വൈകിട്ട് വാടുന്ന പുല്ലുപോലെ പിറ്റേ ദിവസവും അത് ആവർത്തിക്കുന്നു. നാറാണത്തെ ഭ്രാന്തൻ്റെ ചിരിയും, നാം ജലപാതത്തിൽ മുങ്ങുന്നു, അഗ്നിയിലെരിയുന്നു, നിദ്രയിലമരുന്നു, പുല്ലുപോലെ വാടുന്നു. കഷ്ടം തന്നെ ഈ നരജന്മം. സങ്കീർത്തകൻ ആ ദീർഘനിശ്വാസം ഉതിർത്തെടുത്ത് കഥ തീർക്കുന്നില്ല. അവൻ പറയുന്നു, എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. 1985 നവംബർ കൊളംബിയയിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടി ചാരക്കൂമ്പാരത്തിലും അവശിഷ്ടങ്ങളിലും പെട്ടുപോയ ഒരു കുഞ്ഞിൻ്റെ നൊമ്പര ചിത്രമുണ്ട് ഒമ്മൈറ സാഞ്ചസ് എന്ന കുട്ടിയുടേത്. ആർക്കും അവളെ ആ ഉൾപ്രദേശത്ത് വെച്ച് രക്ഷിക്കാനായില്ല. അവളുടെ അന്ത്യവിനാഴികകൾ ഫ്രാങ്ക് ഫോണിയെ എന്നൊരു പത്രപ്രവർത്തകൻ ഒപ്പിയെടുത്തു. മരണം സുനിശ്ചിതമായി എന്നറിയുമ്പോഴും അവൾ ഒട്ടും ഇടറാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തെക്കിയറോ മാമ, അമ്മേ, എനിക്ക് അമ്മയെ ഒത്തിരി സ്നേഹമായിരുന്നു. അവളുടെ ധീരതയും സമചിത്തതയും ലോകം നമ്ര ശിരസോടെ നോക്കിക്കണ്ടു, കണ്ണീർ തുടച്ചു. അതുപോലെ എണ്ണിച്ചുട്ട ഈ നാളുകളിൽ സങ്കീർത്തകൻ തൻ്റെ ദിനരാത്രങ്ങളെ ധ്യാനപൂർവ്വം നോക്കിക്കാണുകയാണ്. ഓരോ നിമിഷവും അനന്ത സൗഭാഗ്യം ചൊരിയുന്നു. 2 Petrus 3:8 ദൈവത്തിൻ്റെ അതുല്യ മഹിമ എൻ്റെ നിസ്സാരതകളെ മുക്കിക്കളയുന്നില്ല. യഥാർത്ഥ ദൈവിക ജ്ഞാനം തേടുന്നവർ ജീവിതത്തിൻ്റെ ആദ്യാവസാനം അനുനിമിഷം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദൈവമേ എന്നെ പഠിപ്പിക്കണമേ, വെളിപാടും വെളിച്ചവും നൽകി എന്നെ പഠിപ്പിക്കണമേ. ആണ്ടിലും തിരുനാളിനുമല്ല, ഓരോ നിമിഷവും അത് വേണമല്ലോ. സഭാപ്രസംഗൻ്റെ പുസ്തകം ആദ്യവും അവസാനവും ഹെബേൽ വ്യർത്ഥതയായിരുന്നെങ്കിൽ സങ്കീർത്തനം 90 ആദ്യം അവസാനവും അധ്വനായി പ്രിയനാഥനെ കുറിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം 2 കടന്നു വരുന്നൊരു വാക്കുണ്ട്, ഖൊനാൻ, ഉറപ്പിച്ചത്, സ്ഥാപിച്ചത് എന്നൊക്കെ സൂചിപ്പിക്കാൻ. നമ്മുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവമാണ്. നിയമാവർത്തനം 2:7-14-29-16-15 വാടിയാലും കരിഞ്ഞാലും എരിഞ്ഞാലും മുങ്ങിത്താണാലും നിദ്രയിൽ അമർന്നാലും ഒടുക്കം ദൈവം തൻ്റെ കരവേലയെ ഉറപ്പിച്ചു നിർത്തും. എൻ്റെ അധ്വാനങ്ങൾ വിഫലമായില്ല. ദൈവത്തിൻ്റെ ആസ്വാദ്യതയും ഹൃദ്യതയും നോവാം അന്ന് ഞാൻ അറിയും. ജ്ഞാനത്തെ തേടുന്നവർക്ക് അത് സുനിശ്ചിത സമ്പത്താണ്, സുഭാഷിതം 3:17. ജ്ഞാനത്തെ നിരസിക്കുന്നവരുടെ കാര്യമോ? ഇന്ന് സുവിശേഷത്തിൽ നാം അത് കാണും. കർത്താവിനെക്കുറിച്ച് കേട്ട ഹെരോദേസ് ആശയക്കുഴപ്പത്തിനായ സംഭവം. ദിയാപോറയോ എന്നാണ് ആശയക്കുഴപ്പത്തിനെ സൂചിപ്പിക്കുന്ന പദം. അപ്പോറയോ എന്നാൽ പഴുതടഞ്ഞു പോകുക എന്നാണ് അർത്ഥം. ദിയാപോറയോ എന്നാൽ ഒരു രക്ഷയുമില്ലാത്ത വിധം പഴുതടഞ്ഞു പോകുക എന്നും. ലൂക്ക 9:9 പറയും, യേശുവിനെ കാണാൻ ഹെരോദേസ് ആഗ്രഹിച്ചു, സെറ്റേയോ. ആഴത്തിൽ പരതുന്നതിൻ്റെ സൂചനയാണത്. എത്ര ധ്യാനിച്ചാലും അവന് ആ ഉത്തരം ലഭിക്കില്ല. അവൻ്റെ നോട്ടം സൂര്യന് മുകളിലേക്ക് ദൈവത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഉയരാത്തിടത്തോളം അവൻ സൂര്യന് കീഴെ ഞെരിഞ്ഞമരും, സൂര്യതാപത്തിൽ വാടിക്കരിഞ്ഞ് സൂര്യാസ്തമയത്തിൽ മറഞ്ഞകലും.